പൊന്നാനിയിൽ പിടികൂടിയത് വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവ്. സ്രാവിനെ പിടികൂടിയവർക്ക് വനം വകുപ്പിന്റെ താക്കീത്. വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവിനെയാണ് കഴിഞ്ഞ ദിവസം പൊന്നാനി തുറമുഖത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിന് ലഭിച്ചതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടന അവരുടെ റെഡ് ലിസ്റ്റിൽ അപകട ഭീഷണി നേരിടുന്ന ജീവികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മത്സ്യമാണ് തിമിംഗല സ്രാവ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുന്ന ആദ്യ മത്സ്യവിഭാഗമാണിവ. അതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണ്. ഉടുമ്പൻ സ്രാവ് എന്ന തിമിംഗല സ്രാവിനെ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊന്നാനിയിലെത്തി മത്സ്യത്തൊഴിലാളികൾക്ക് താക്കീത് നൽകി. എന്നാൽ സ്രാവ് വിറ്റുപോയതിനാൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല. സ്രാവിനെ മുറിച്ചുവിറ്റെന്ന നവമാധ്യമങ്ങളിലെ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ച് ശരിയായ അവബോധമില്ലാത്തതിനാൽ ബോധവൽക്കരണം നൽകാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ പിടികൂടിയ ഉടുമ്പൻ സ്രാവ് 2500 രൂപയ്ക്കാണ് ലേലത്തിൽ പോയത്. എന്നാൽ ഇവ ജില്ലയിലെ വിവിധ മാർക്കറ്റുകളിൽ കിലോയ്ക്ക് 200 രൂപ ഈടാക്കി വിറ്റുവെന്നാണ് വിവരം. വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ ഇൻചാർജ് യു സുരേഷ് കുമാർ, ഓഫീസർമാരായ പി വിജയൻ, ലാൽ വി നാഥ്, പി ആർ രതീഷ്, രാജേഷ് നെടുകയം എന്നിവരാണ് പൊന്നാനിയിലെത്തി അന്വേഷണം നടത്തിയത്. സസ്തനികളിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലമെങ്കിൽ മത്സ്യങ്ങളിലെ ഏറ്റവും വലിയവയാണ് തിമിംഗല സ്രാവ്. പൂർണ്ണ വളർച്ചയെത്തിയ തിമിംഗല സ്രാവുകൾക്കും 40 അടി വരെ നീളവും 40 ടൺ തൂക്കവും വരാം. 100 വർഷത്തിൽ കൂടുതൽ ജീവിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രത്യുൽപാദനം വളരെ കുറവുമാണ്. മനുഷ്യന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഇടപെടലുകൾ മൂലം നിലനിൽപ്പ് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന തിമിംഗല സ്രാവുകൾ ഓരോ വർഷം കഴിയുന്തോറും എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ മൂലം ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതും അശാസ്ത്രീയമായ മീൻപിടുത്ത രീതികളുമെല്ലാം ഇതിന് കാരണമാകാറുണ്ടെന്ന് അക്വകൾച്ചർ ആൻഡ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും ഗവേഷകനുമായ ഡോക്ടർ രജുൽ ഷാനിസ് പറഞ്ഞു. പൊന്നാനിയിൽ കടപ്പുറത്ത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഉടുമ്പൻ സ്രാവ് ഇനത്തിൽപ്പെട്ട പിടിക്കാൻ പാടില്ലാത്ത ഒരു ഇനാണത്. അത് പിടിക്കുകയും അതിനെ ലേലത്തിൽ വിൽപ്പന നടത്തുകയും ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചു. എന്നാൽ ഇത്തരം ഉടുമ്പൻ സ്രാവ് പോലുള്ള മത്സ്യങ്ങൾ കടൽ ജീവികളെ പിടിക്കുന്നത് ഗവൺമെൻറ് കർശനമായി നിരോധിച്ച സംഭവമാണ്. ഉടുമ്പൻസ്രാവ് മാത്രമല്ല, അതിൽ ഒരുപാട് ഐറ്റംസ്, ഉദാഹരണമായിട്ട് തിമിംഗല സ്രാവ്, മകരസ്രാവ്, വാളസ്രാവ്, വെള്ളിസ്രാവ്, ഗംഗാ ഡോൾഫിൻ, കൊമ്പൻ സ്രാവ്, കടൽ കുതിര, വരൻ കലവ, ഈ ഐറ്റംസ് ഇതെല്ലാം തന്നെ ഗവൺമെൻറ് പിടിക്കുന്നത് നിരോധിച്ചതാണ്. പക്ഷേ ഇവരെ കൊണ്ട് അറിവില്ലായ്മ കൊണ്ടോ മറ്റോ എന്തെന്നറിയില്ല, അവരത് വിൽപ്പന നടത്തുകയുണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തടവ് ശിക്ഷയാണ് ഇതിനെ അനുഭവിക്കേണ്ടി വരിക. ഇത് വളരെയധികം സീരിയസ് ആയിട്ട് ഗവൺമെൻറ് എടുത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നമ്മൾ ബോധവൽക്കരണത്തിൽ ഇത് സൂചിപ്പിക്കാറുണ്ട്. എന്തോ അബദ്ധത്തിൽ അവർ അറിയാത്തത് കൊണ്ടോ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടോ സംഭവിച്ചതാകാം. എന്തായാലും ഇത് ഇനി തുടരാൻ, ഇത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ വേണ്ട നടപടി സ്വീകരിക്കും. കടലിലെ ശാന്തനായ ഭീമൻ എന്നറിയപ്പെടുന്ന തിമിംഗല സ്രാവ് മനുഷ്യർ അടുത്തു ചെന്നാലും ഉപദ്രവിക്കില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവയെ കാണുന്നതും ഗുജറാത്ത് തീരത്താണ്. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനമായ ഈ മാസം 30-ന് പൊന്നാനി MES കോളേജിലെ അക്വാകൾച്ചറൽ ഫിഷറീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി പൊന്നാനി തുറമുഖത്ത് വെച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. NCV News പൊന്നാനി.